നമസ്കാരം ലോകത്തെ ഒരു അമൂല്യ വസ്തുവാണ് വജ്രം ഡയമണ്ട് ഒരു ലോഹം കൊണ്ട് വജ്രത്തെ മുറിക്കാൻ സാധ്യമല്ല വജ്രത്തെ മുറിക്കാൻ വജ്രം തന്നെ വേണം വജ്രപ്പൊടി ചേർത്തുണ്ടാക്കിയ ലോഹവാൾ ഇതിന് ഉപയോഗിക്കുന്നു ഏറ്റവും കാഠിന്യമേറിയ പ്രകൃതിജന്യമായ വസ്തുവായി വജ്രം കണക്കാക്കപ്പെടുന്നു സാധാരണഗതിയിൽ മഞ്ഞ ബ്രൗൺ ചാരനിറം മുതൽ നിറമില്ലാത്ത അവസ്ഥയിൽ വരെ കണ്ടുവരുന്നു ഇവ നീല പച്ച കറുപ്പ് ട്രാൻസ്ലിസൻ വെള്ള പിങ്ക് വയലറ്റ് ഓറഞ്ച് പർപ്പിൾ ചുവപ്പ് നിറങ്ങളിലും അപൂർവമായി വജ്രം കണ്ടുവരാറുണ്ട് കാർബണിന്റെ പരൽ രൂപമായ വജ്രം ഖനികളിൽ നിന്നാണ് കൂടുതലും ലഭിക്കുന്നത് തൊണ്ണൂറായിരം ഡിഗ്രി സെൽഷ്യസിൽ അത് പതുക്കെ കത്താൻ തുടങ്ങുന്നു ഓക്സിജനുമായി യോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ആയിരം ഡിഗ്രി സെൽഷ്യസിൽ അത് ഗ്രാഫൈറ്റ് എന്ന മറ്റൊരു കാർബൺ സംയുക്തമായും മാറുന്നു താപനില കൂടിയാൽ വേഗം ഗ്രാഫൈറ്റ് ആയി തീരും വജ്രം താപവാഹിയാണ് വൈദ്യുതവാഹിയല്ല ചെമ്മിനേക്കാൾ അഞ്ചിരട്ടി കൂടുതലാണ് ഇതിന്റെ താപചാലകത കണ്ടക്ടിവിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വരെ ഖനികളിൽ നിന്ന് മാത്രമായിരുന്നു വജ്രം കിട്ടിയിരുന്നത് എന്നാൽ രാസക്രിയയുടെ ഫലമായി വജ്രം ഉണ്ടാക്കാനുള്ള മാർഗം അതിനുശേഷം വികസിപ്പിച്ചെടുത്തു എന്നാൽ രാസക്രിയയുടെ ഫലമായി വജ്രം ഉണ്ടാക്കാനുള്ള മാർഗം അതിനുശേഷം വികസിപ്പിച്ചെടുത്തു ിൽ നിന്ന് ലഭിക്കുന്ന വജ്രത്തെ പ്രകൃതിദത്ത വജ്രമെന്നും രാസപ്രക്രിയ മൂലം ഉണ്ടാക്കുന്ന വജ്രത്തെ കൃത്രിമ വജ്രമെന്നും വിളിക്കുന്നു പ്രകൃതിദത്ത വജ്രം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് വിൽപ്പനയ്ക്ക് വരുന്നതിനു മുൻപ് അതിനെ പല ആകൃതികളിൽ മുറിച്ച് മിനിസപ്പെടുത്തുന്നു നൂറുകണക്കിന് കൊല്ലം കഴിഞ്ഞാലും വജ്രത്തിന്റെ തിളക്കം കുറയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് കമ്പനിയാണ് ആദ്യമായി കൃത്രിമ വജ്രം ഉണ്ടാക്കിയത് ഗ്രാഫൈറ്റിൽ നിന്നാണ് കൃത്രിമ വജ്രം ഉണ്ടാക്കുന്നത് ഉയർന്ന താപനിലയിലുള്ള ചൂളയിൽ മൂവായിരം ഡിഗ്രി സെൽഷ്യസിൽ ഉന്നത മർദ്ദത്തിൽ ഗ്രാഫൈറ്റിനെ ചൂട് പിടിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്താൽ ഗ്രാഫൈറ്റ് വജ്രമായി മാറും പല കാലത്തിലും ഇത് പ്രകൃതിദത്ത വജ്രത്തെ പോലെയായിരിക്കും അത് ആഭരണങ്ങൾക്കും വ്യവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു രത്നരാജൻ ഡയമണ്ട് എന്ന രത്നത്തിൽ ഏറ്റവും പ്രശസ്തൻ നൂറ്റിയാറ് ക്യാരറ്റ് തൂക്കമുള്ള കൊഹിനൂർ രത്നം തന്നെയാണ് ഇത് ഇന്ത്യയിൽ നിന്നും പല കൈമറിഞ്ഞ ഒടുവിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇത് ടവർ ഓഫ് ലണ്ടൻ എന്ന മ്യൂസിയത്തിൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ലഭിച്ച കള്ളിനൻ എന്ന രത്നഭീമൻ ഏകദേശം മൂവായിരത്തിഒറുന്നൂറ്റി ആറ് കാരറ്റ് തൂക്കമുണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്നു പ്രിമേയർ എന്ന മൈനിങ് കമ്പനിയുടെ ചെയർമാൻ തോമസ് കള്ളിനൻ എന്നയാളുടെ പേരാണ് ഇതിന് നൽകപ്പെട്ടത് പിന്നീട് ഇത് ചെറിയ രത്നങ്ങളായി മുറിച്ചു എന്നാണ് ചരിത്രം എഡ്വാർഡ് ഏഴാമൻ രാജാവിന് ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സമർപ്പിക്കപ്പെട്ടു എന്നതും ഒരു ചരിത്രമാണ് നവരത്നങ്ങളിൽ ഒന്നാണ് വജ്രം വെബ് ഡെസ്ക് തത്വമ ന്യൂസ് വിശേഷങ്ങൾക്കുമായി തത്വമി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ